കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തതായിട്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏകദേശം മൂന്നോളം മോഡ് വരും കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ ഞാനിപ്പോ കണ്ട രണ്ട് മൂന്ന്, ഇത് മൂന്ന് മോഡ്, ഒന്ന് രണ്ട് മൂന്ന് മോഡിൽ ഫുള്ള് ക്ലോസ് ആവും. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈപ്പ് കട്ട് ഓഫ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൽവോട്രോണിക് കട്ട് ഓഫ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാരുതി ഇഗ്നിസ് ആണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഇത് ഡീസൽ വണ്ടിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഡീസൽ വണ്ടിയിലൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത്ര ഔട്ടോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അതെന്താണ് പറ്റാതെ എന്നുള്ള ഡീറ്റെയിൽ ആയിരുന്ന വീഡിയോസ് ഞാൻ പിന്നെ ഒരു തവണ ചെയ്തിരിക്കും. ഫുൾ ആയിട്ടുള്ള വീഡിയോ, കാര്യം ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട് ഡീസൽ വണ്ടിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് വാൽവോട്രോണിക് കട്ട് ഓഫ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി ഇഗ്നിസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടാലോ. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ കട്ട് ഓഫിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന യൂണിറ്റ് ആണ്, രണ്ട് റിമോട്ട് വരും, പിന്നെ അതിൻ്റെ ഔട്ടർ ഔട്ട്പുട്ട്, ലോക്ക്, അതേപോലെ തന്നെ വാൾവ്, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റിമോട്ട്, രണ്ട് റിമോട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഈ ഐറ്റംസുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റായിട്ട് വരുന്നതാണ് ഇത്, പക്ഷേ അസംബ്ലി നമ്മൾ ചെയ്യണം. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വണ്ടി ഇഗ്നിസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഫ്രണ്ടിൽ, അതായത് നമ്മളെ കാറ്റലിക് കൺവെർട്ടറിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഈ ഗോളിൻ്റെ അടുത്തൊക്കെ മേളിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് പേര് എടുത്ത് ചോദിക്കാറുണ്ട് ഡീസൽ വണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീസൽ വണ്ടിക്ക് നമുക്ക് ചെയ്യത്തില്ല, നമ്മൾ പെട്രോൾ വണ്ടി ചെയ്താൽ മാത്രമേ കറക്റ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. കാര്യം പെട്രോൾ വണ്ടിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ചെയ്യാം, പക്ഷേ നമ്മൾ സൗണ്ട് കാര്യങ്ങളൊന്നും കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇറക്കി നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത ഫുൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഡീറ്റാംസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളായിട്ടുള്ള ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ട് കഴക്കൂട്ടത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. കസ്റ്റമറെ കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തതായിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം മൂന്നോളം മോഡ് വരും കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ട രണ്ട് മൂന്ന്, ഇത് മൂന്ന് മോഡ്, ഒന്ന് രണ്ട് മൂന്ന് മോഡിൽ ഫുള്ള് ക്ലോസ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈപ്പ് കട്ട് ഓഫ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് എസറ്റിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഫിക്സിങ് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സാധനം. അത് മാത്രമല്ല അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട്. നമുക്ക് എസറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇല്ല, അതാ ഈ ഒരു ഇത്ര വലിപ്പമുള്ള സംഭവം മനസ്സിലായി. അത് നല്ല ഇത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില തന്നെ വരും, അതിന് നല്ലൊരു എമൗണ്ട് വരും. പിന്നെ പണി നല്ല പണിയാണ്, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പക്ക ഫിറ്റ്മെൻ്റ് ആയിരുന്നു, പക്കയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കേൾക്കാം, നമ്മൾ നമ്മുടെ കസ്റ്റമറുകളെ കാണിച്ചുതരാം കേട്ടോ. നമ്മളെ സ്റ്റോക്ക് ശബ്ദമാണ് കേട്ടോ, ജസ്റ്റ് കാലം എടുത്ത് തരോ. നമ്മളെ സ്റ്റോക്ക് ശബ്ദമാണ്. ഷോക്ക് എക്സോസ്റ്റ് ഇതാ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കണ്ടില്ലേ. അപ്പോൾ അതിനകത്താണ് ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശബ്ദം കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ. ഇത് നമുക്ക് അത്യാവശ്യം നല്ലോണം ചൂടാകുന്ന അടുത്ത് പൊട്ടും, അതായത് ഒരുപാട് ഉരുവിട്ട് നമ്മളെ സാധന സെൻസർ പൊട്ടും എന്നൊക്കെ പൊട്ടും എന്നൊക്കെ, ഇത് അങ്ങനെ പൊട്ടും. കാര്യം ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞുള്ള കേസാണ്. ആദ്യമൊക്കെ നമ്മൾ അവർ ഈ ഒരു സംഭവം ചൂടായി വരുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ഇതിൻ്റെ അതൊന്ന് സൗണ്ടും പൊട്ടലൊക്കെ വരാം. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടും എന്ന് പറഞ്ഞ സംഭവം ഇന്ന് ചൂട് പോലായിട്ടില്ല. സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി തന്നെ അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ടായിരുന്ന സംഭവം കേട്ടോ. അതെനിക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ റീൽസിനകത്ത് എടുത്ത വീഡിയോ എടുത്തത് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് കട്ട് ഓഫ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സോസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നേരത്ത് കുറച്ച് ദിവസമൊക്കെ കറക്റ്റ് വർക്ക് ആവും, അത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്ക് ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ ഒരു മെസ്സേജും കാര്യങ്ങളും എന്നെ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. സംഭവം അത് നമ്മൾ വർക്ക് ആവാത്തതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു കട്ട് ഓഫ് ഉണ്ട്, ഏകദേശം ഒരു 6,000-7,000 രൂപയ്ക്ക് വരുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും. പക്ഷേ അത് അതിൻ്റെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുക ഫുള്ള് നമ്മൾ പ്ലാസ്റ്റിക്കാണ്, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ല രീതിയിൽ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഉരുവി സ്റ്റക്ക് ആവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെയാണ് ഞാൻ ആ പ്രോഡക്റ്റ് നിർത്തലായി. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ദിവസമൊക്കെ നല്ലോണം യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് പെയ്യെ പെയ്യെ അതിൻ്റെ പ്ലാസ്റ്റിക് ഉരുവി ചെക്കായി നിൽക്കുന്ന ഒരു സീനുണ്ടാകും. പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെയില്ല, പക്ക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും. അപ്പോൾ ആ ഒരു ഡൗട്ട് ആണ് ഞാൻ പറഞ്ഞത്, കാര്യം ഓരോരുത്തർക്കുള്ള ഡൗട്ടുകളാണ്. പിന്നെ മൈലേജ് ഷോർട്ട് ആവും, പിന്നെ മൈലേജ് ഷോർട്ട് ആവാൻ ചാൻസസ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ വലിയ സീൻസോ കാര്യങ്ങളോ നമ്മൾ സ്റ്റോക്ക് എസോസിനകത്ത് നമ്മൾ ആ ഒരു കാറ്റലിറ്റ് കൺവെർട്ടറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എഞ്ചിൻ വാണിങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. കാര്യം നമ്മൾ കാറ്റലിറ്റ് കൺവെർട്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്ത് ഫുൾ ഹെഡർ ഉൾപ്പെടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സെൻസറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി എഞ്ചിൻ വാണിയും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയാണുള്ളത്. അപ്പോൾ വീഡിയോസ് കണ്ട സുഹൃത്തുക്കളാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.